2.1 ആംപ്ലിഫയർ അസംബ്ലിംഗ് സീരീസിലെ മൂന്നാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നമ്മൾ പഴയ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഏത് തരത്തിലുള്ള ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കണം എന്നുള്ളതൊരു തീരുമാനം എങ്ങനെ എടുക്കാം, എങ്ങനെ എടുക്കണം, തീരുമാനം എടുക്കണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അതിൽ തന്നെ ഏത് തരം സ്പീക്കേഴ്സിന് കണക്ട് ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ സ്പീക്കേഴ്സ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ബോർഡ് സെലക്ട് ചെയ്യണോ, അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ തേർഡ് എപ്പിസോഡിൽ നമ്മൾ ഏത് തരത്തിൽ സോഴ്സ് സെലക്ട് ചെയ്യണം, അതായത് ആ സോഴ്സിനെ ആശ്രയിച്ചാണ് കംപ്ലീറ്റ് ഔട്ട്പുട്ടിൻ്റെ ക്ലാരിറ്റിയും എന്ന് ആദ്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഏത് തരത്തിലുള്ള സോഴ്സ് സെലക്ട് ചെയ്യണം, അത് എങ്ങനെ സെലക്ട് ചെയ്യണം, അതേപോലെ തന്നെ അത് ഇതിനകത്ത് ബിൽഡിൻ ആക്കണോ, എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്ന രൂപത്തിലാക്കണോ എന്നുള്ളതാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതുകൂടാതെ രണ്ട് വീഡിയോയിലും ചിലർ ആവശ്യപ്പെട്ടൊരു കാര്യമാണ്, ഞാൻ വളരെ സ്പീഡിലാണ് സംസാരിക്കുന്നത്. ഒരു എക്സാമ്പിൾ കാണിച്ചാൽ ഞാൻ അതിൽ പറഞ്ഞത് എങ്ങനെയാന്ന് വെച്ചാൽ കണ്ടോ, അതായത് ഞാൻ വളരെ സ്പീഡിൽ ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് ചിലർക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഞാൻ സബ് ടൈറ്റിൽ ആഡ് ചെയ്യുമ്പോൾ അതിന് പോലും വളരെ പ്രയാസമുണ്ട്. അപ്പോൾ അത്രയും സ്പീഡ് സംസാരിക്കുമ്പോൾ കണ്ടില്ലേ, ഈ സ്പീഡിൽ സംസാരിക്കാതെ കുറച്ച് സ്ലോ ആക്കി സംസാരിച്ചാൽ നല്ലതാണ് എന്ന് പറയുന്നു. ശീലമില്ലാത്തതുകൊണ്ട് കുറച്ച് പ്രയാസം ഉണ്ടാവും. ഞാൻ ഈ വീഡിയോ മുതൽ അങ്ങനെ സ്ലോയിൽ സംസാരിക്കാനാണ് തീരുമാനിച്ചത്. സ്ലോയിൽ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തതയും കൂടി ഉണ്ടാവും എന്നാണ് എനിക്ക് അഭിപ്രായം. അപ്പോൾ നമ്മൾ സോഴ്സ് എന്ന് ഉദ്ദേശിച്ചത് ഈ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനലിൽ ഇവിടെ ഒരു ബ്ലൂടൂത്ത് പാനൽ നമ്മൾ ഇതിനകത്ത് ഇൻബിൽഡ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാധനത്തിലേക്ക് ബ്ലൂടൂത്ത് വഴിയോ പെൻഡ്രൈവ് വഴിയോ ബോക്സ് വഴിയോ SD കാർഡ് വഴി അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സിഗ്നൽ അനലോഗ് ഔട്ട്പുട്ടായി മാറ്റി പുറത്തേക്ക് തരുന്ന ഒരു സാധനത്തിന് നമുക്ക് സോഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള ഒരു പാനലാണ് സോഴ്സ്. അപ്പോൾ സോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നതിൽ ഏറ്റവും വില കുറഞ്ഞ ഒരു ഡിവൈസാണിത്. ഇൻബിൽഡ് ആയിട്ട് ചെയ്യാൻ പറ്റിയത് നമുക്ക് എക്സ്റ്റേണലി USB Type-C ഒക്കെ അങ്ങനത്തെ ഡാക്കുകൾ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. നമ്മൾ മൊബൈൽ ടു എക്സ്റ്റേണൽ ഇൻപുട്ട് വഴി RCA ഇൻപുട്ട് വഴി ഇതിന് ആംപ്ലിഫയറിലേക്ക് കയറാം. ഇപ്പോൾ രണ്ട് ഭാഗത്തായി, ഒന്ന് ബിൽഡിനായിട്ട് ഇവിടെ ചെയ്തിട്ടുള്ള ഈ ബ്ലൂടൂത്ത് പാനൽ, അത് ഏത് കമ്പനിയോ ആയിക്കോട്ടെ, ഈ കമ്പനി ഇനിയതല്ല ഈ ടൈപ്പ് ഇനിയതാ മറ്റൊരു ടൈപ്പ്, ഇങ്ങനെയുള്ള ഏത് തരം ഡിവൈസ് ആയിക്കോട്ടെ, ഇപ്പോൾ ഈ കാണിച്ച ഈ ഡാക്ക്, ഇത് കൂടാതെ കൂടുതൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിലേക്ക് ഇൻപുട്ട് കയറാനുള്ള ഒരു ഓപ്ഷൻ ഇതിലൂടെയും മറ്റൊരു ഓപ്ഷൻ ഇതിൻ്റെ RCA ഇൻപുട്ട് വഴിയുമാണ്. ഈ രണ്ട് ഇൻപുട്ട് വഴി കയറുന്ന ഓപ്ഷൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടുതൽ നോക്കുന്നത്. അപ്പോൾ അതൊക്കെ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഏത് തരത്തിൽ ഇതിൻ്റെ ബാക്ക് പാനലിൽ ഇൻപുട്ട് സെക്ഷൻ വരും, ഏത് തരത്തിൽ ഇതിൻ്റെ ഫ്രണ്ട് പാനലിലെ സ്വിച്ചിങ് ഓർ ഇൻപുട്ട് സെലക്ഷൻ വരും എന്നുള്ളത് മനസ്സിലാവും. അതായത് ഫ്രണ്ട് പാനലിൽ നമുക്ക് എന്തെല്ലാം ഇൻപുട്ട് ഇവിടെ സെലക്ട് ചെയ്യണം, നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള കൺട്രോൾസ് വേണം, അതല്ല നമ്മളിപ്പോൾ ഡിജിറ്റലി ചെയ്യുകയാണ്, ഇതൊരു റിമോട്ട് കിറ്റാണ്, ഇത് കൺട്രോൾ യൂണിറ്റ് മാത്രമാണ്, ഇതിൽ നിന്ന് യാതൊരു വിധ സോഴ്സും നമുക്ക് കിട്ടുന്നില്ല, അതായത് യാതൊരു വിധ അനലോഗ് ഔട്ട്പുട്ടും കിട്ടില്ല. സ്വിച്ചിങ് റിമോട്ട് ആക്സസ് കംപ്ലീറ്റ് ആക്സസ് റിമോട്ടിലി നമുക്ക് ഈ ആംപ്ലിഫയർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റിമോട്ട് കിറ്റ് ആക്സറീസുമാണിത്. അപ്പോൾ ഇതിൽ നമുക്ക് സ്വിച്ചിങ്ങും അങ്ങനെയുള്ള ഓപ്ഷൻസും മാത്രമാണുള്ളത്. USB ഇല്ല, ബ്ലൂടൂത്ത് ഇല്ല, യാതൊരു വിധ സാധനവും ഇതിനകത്ത് റെഡി അല്ല. നമ്മൾ എന്തൊക്കെ തരം ഇൻപുട്ടാണോ ഇതിലേക്ക് കൊടുക്കുന്നത് അത് ഈ റിമോട്ട് വഴി ഇത് സെലക്ട് ചെയ്യുന്നു. നമുക്ക് ഔട്ട്പുട്ടിൻ്റെ വോളിയം കൂട്ടൽ കുറയ്ക്കൽ സെലക്ഷന് ശേഷം അങ്ങനത്തെ എല്ലാവിധ ആഡൗൺസും അതിലൂടെ വർക്ക് ചെയ്യും. അത് മാനുവലി ചെയ്യുമ്പോൾ ഇത്തരത്തിൽ പാനലിൽ നമ്മൾ കൺട്രോൾസ് വെച്ചിട്ട് സ്വിച്ചിങ് വെച്ചിട്ടും സെലക്ട് ചെയ്ത് വോളിയം ടോണൊക്കെ സെറ്റ് ചെയ്യും. ഇതും ഇതും ഫ്രണ്ട് പാനലിൽ വരണമെങ്കിൽ ഏതൊക്കെ തരം ഇൻപുട്ട് ഉണ്ട് എന്ന് തീരുമാനമാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇൻബിൽഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞല്ലോ. അതുകൂടാതെ നമുക്ക് ഇൻബിൽഡ് ഡാക്കുകൾ ഉപയോഗിക്കാം, ബാക്കിൽ അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഏത് രീതിയിലാണോ നമുക്ക് അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. ചില ഡാക്കുകളുടെ ഡീറ്റെയിൽസ് തരാം, അതായത് ലോ ബജറ്റ് ബിലോ 10,000 അറൌണ്ട് 10,000 50,000 100,000 ഒന്നും വാങ്ങാൻ പെട്ടെന്ന് ഒരു സാധാരണ ആക്ക് പറ്റില്ല. ജസ്റ്റ് ഓപ്ഷൻസ് തരികയാണ്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് വാങ്ങി ആഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം നമ്മൾ ഉണ്ടാക്കുന്ന ആംപ്ലിഫയറിൽ ഉണ്ടാവും. പല പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന പല സൈസിലും കിട്ടുന്ന ഒരു തരം ഡാക്കാണ് ഓഡിയോകാസ്റ്റ് ഡ്രാഗൺ ഫ്ലൈ. അപ്പോൾ ഇത് ആമസോണിലുണ്ട്, ഓൺലൈനിലുണ്ട്, ഡയറക്റ്റ് ഇവിടെ ഏതൊരു കടയിൽ പോലും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ലിങ്കുകൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ്, ഞാൻ വായിക്കുന്നത് തെറ്റാണെങ്കിൽ തിരുത്താം, FIO K3 എന്ന ഡാക്കാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഉള്ള ടൈപ്പ് ആയതുകൊണ്ടും നേരിട്ട് നമ്മളെ ഈ ആംപ്ലിഫയറിൻ്റെ ഈ RCA ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യാനുള്ള ലൈൻ ഔട്ടും ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് അത് ബെസ്റ്റ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നതിന്. RCA അനലോഗ് കണക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മോഡൽ Modi 3, 3.5 mm ഹെഡ്ഫോൺ ഔട്ട്പുട്ട് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വെർസറ്റൈൽ സ്ലീക്ക് ഡിസൈൻ നല്ല ടൈപ്പ് ഒരു ഓഡിയോ സെൻ ഡാക്കാണിത്.
ടോപ്പിംഗ് D10 എന്നുള്ളത് മറ്റൊരു കോമ്പാക്ട് ഡാക് ഡിസൈൻ ആണ്. അപ്പോൾ ഇതിലും കൂടുതൽ ഫീച്ചേഴ്സ് ലൈക്ക് അതായത് ഒപ്റ്റിക്കൽ കോയാക്സൽ ഡിജിറ്റൽ ഇൻപുട്ട് ആനലോഗ് വിത്ത് RCA ആനലോഗ് ഔട്ട്പുട്ട് അടക്കം ഇതിൽ ഇൻബിൽഡ് ആണ്. കൂടുതൽ ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റിയ രൂപത്തിലുള്ള ഓപ്ഷൻസ് തന്നാണ്. അത് അല്ലാതെ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് പ്രോഡക്ട്സ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വാങ്ങാം, അല്ലെങ്കിൽ ഇതായാലും മതി. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്ലൂടൂത്ത് നമ്മളിപ്പോൾ ഇൻബിൽഡ് ആയതുകൊണ്ടുള്ള സൗകര്യം എന്താ, നമ്മൾക്ക് നോർമലി മൊബൈലിൽ കിട്ടുന്ന യൂട്യൂബ് അങ്ങനെ ഏതെങ്കിലും തരം ആപ്ലിക്കേഷൻ അതിലെ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് വഴി ഇതിലൂടെയോ അല്ലെങ്കിൽ ഈ പാനലിലുള്ള ഓക്സിനിലൂടെയോ ബ്ലൂടൂത്ത് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പെൻഡ്രൈവിൽ ഒരുപാട് പാട്ടുകൾ കോപ്പി ചെയ്ത് ഇതിലെ USB ഇന്നിലേക്ക് കണക്ട് ചെയ്യാം. ഒരു SD കാർഡിൽ എല്ലാ പാട്ടും കയറ്റി ഇതിനകത്തോട്ട് പ്രസ് ചെയ്തിട്ടാൽ ആ പരിപാടി കഴിഞ്ഞു, അതെങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കും. അതൊക്കെ അത് ഇതുകൊണ്ടുള്ള ഒരു കോമ്പാക്റ്റബിലിറ്റി അതാണ്. മറ്റേതാകുമ്പോൾ എക്സ്റ്റേണലി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പോർട്ടബിൾ USB ഡാക്കിനെയാണ് ഈ ഡീറ്റെയിൽസ്. ഇത് നിങ്ങൾക്ക് ആമസോണിൽ ചെക്ക് ചെയ്യാം. നമുക്ക് നാട്ടിൽ ഡയറക്റ്റ് ഏതെങ്കിലും നാട്ടിലെ ഷോപ്പുകളിലും കിട്ടാവുന്ന സാധനമാണ്. അതൊക്കെ ഇതിലേക്ക് വരുന്ന സോഴ്സുകളുടെ വേരിയേഷൻസ് ആണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നത്. നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് ചിലപ്പം ഈ ബ്ലൂടൂത്ത് പാനലേ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ, മറ്റൊരാൾക്ക് ചിലപ്പോൾ കുറച്ചധികം പൈസ കയ്യിലുള്ള ആളാണ്, അയാൾക്കത് ചിലവാക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് ഇങ്ങനൊരു ഡാക്ക് വാങ്ങി എക്സ്പീരിയൻസ് ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മുടെ സാധാരണ നമ്മുടെ മൊബൈൽ ഫോണിൽ സി ടൈപ്പ് ഈ പോർട്ടുകളിൽ നിന്ന് ഡയറക്റ്റ് ഇതുപോലെ ഒരു പോർട്ടബിൾ USB ഡാക്ക് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട് കൊടുത്താൽ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ബ്ലൂടൂത്തിൽ പ്ലേ ചെയ്യുക ഒരു പാട്ട്, അത് ജസ്റ്റ് ഒരു മ്യൂസിക് അല്ല ടെസ്റ്റ് ടോൺ എന്തോ പ്ലേ ചെയ്തോളൂ പെട്ടെന്ന് മനസ്സിലാക്കാൻ, അതേ മ്യൂസിക് ടെസ്റ്റ് ടോൺ പ്ലേ ചെയ്ത അതേ സമയം തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് കൊടുത്തിട്ട് അതൊന്ന് പറ്റിയാൽ ഫ്ലാറ്റ് എക്സ്പീരിയൻസിൽ EQ കൊടുക്കാതെ പറ്റിയാൽ അതിൻ്റെ യഥാർത്ഥ ഒരു റിസൾട്ട് കിട്ടും, ആ ഒരു ക്വാളിറ്റി. കാരണം നമ്മൾ EQ അല്ലെങ്കിൽ ടോൺ കൊടുക്കുമ്പോൾ അവിടെ കളറേഷനായി, നമ്മളത് വേരിയേഷൻ മാനിപ്പുലേഷൻ വരുത്തി. അപ്പോൾ അതിൻ്റെ റിയാലിറ്റി അല്ല നമ്മൾ കേൾക്കുന്നത്. നമ്മൾ ഫ്ലാറ്റ് എക്സ്പീരിയൻസിൽ കേട്ടാൽ ബെസ്റ്റാണ്. ഫ്ലാറ്റ് എക്സ്പീരിയൻസിനുള്ള സ്വിച്ച് നമ്മൾ വെക്കൂട്ടോ, അത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടിലൂടെ ബ്ലൂടൂത്തിൽ പ്ലേ ആക്കിയതും ഇതിൻ്റെ ഔട്ട്പുട്ടിലൂടെ നമ്മൾ ഈ RCA ഇൻപുട്ട് വഴി ഡയറക്റ്റ് ഈ D2A കൺവേർട്ട് ചെയ്തിട്ട് പ്ലേ ചെയ്യുന്നതിൻ്റെയും എക്സ്പീരിയൻസ് വേറെ വേറെയാണ്. അത് നിങ്ങൾക്ക് ഈ നിമിഷം തന്നെ ചെക്ക് ചെയ്ത് നോക്കാം, ഒരു സംശയമില്ല. അത് നല്ല ക്വാളിറ്റി ആയിരിക്കണം ഈ ഡാക്ക്, വേറൊരു പ്രശ്നവുമില്ല. അത് ക്വാളിറ്റി ഇല്ലെങ്കിൽ ഇതിനെക്കാട്ടും കഷ്ടമായിരിക്കും അതിലേ വരുന്നത്. അപ്പോൾ അത് ക്വാളിറ്റി വേണം. അറ്റ്ലീസ്റ്റ് ഒരു 1000 രൂപ റേഞ്ചിലെങ്കിലും വരുന്നത് ഉപയോഗിക്കുക, അറ്റ്ലീസ്റ്റ് കുറഞ്ഞത്. എന്നാലേ ഒരു എക്സ്പീരിയൻസിൽ മാറ്റം ഉണ്ടാവുള്ളൂ. ഇത് ഇങ്ങനത്തെ 200 രൂപ 150 രൂപ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതൊന്നും വാങ്ങിയാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടില്ല, വ്യത്യസ്തത കാണില്ല. കുറച്ച് നല്ലത് കിട്ടണമെങ്കിൽ കുറച്ച് പൈസ ചിലവാക്കേണ്ട ആവശ്യമാണ്. അതാണ് നമുക്ക് ഈ ഇൻപുട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ചിലവ് വരും എന്ന് പറയാൻ കാരണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ, ഇല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നു. ഇൻപുട്ട് സെലക്ട് ചെയ്യുമ്പോഴും സ്പീക്കേഴ്സ് സെലക്ട് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഓഡിയോ സിസ്റ്റത്തിൽ ഏറ്റവും ചിലവ് വരുന്നത്. ഇൻപുട്ട് സെലക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ആ സോഴ്സ് ടു ഡയറക്റ്റ് അനലോഗ് ഔട്ട്പുട്ട് എത്തുന്ന വരെ ലോസ് ലെസ് ആയിട്ട് നമുക്ക് വന്ന് ഇതിലേക്ക് കിട്ടുന്നത് വരെയും ഈ ലോസ്ലെസ് ഫുൾ പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് എത്തി നമ്മളത് സ്പീക്കറിലേക്ക് കൊടുത്ത് അവിടെ നിന്ന് അത് ഡെലിവർ ചെയ്യുന്നത് ലോസി ആയിട്ടാണ്, അവിടെ നിന്ന് അത് ഹൈ ക്വാളിറ്റി അല്ലാത്ത ഒരു സ്പീക്കറാണ്, സെൻസിറ്റിവിറ്റി കുറവ്, ഫ്രീക്വൻസി മാച്ച് ആവാതെ വളരെ അബ്നോർമലി സെറ്റ് ചെയ്തൊരു സ്പീക്കർ സിസ്റ്റം, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. ഈ രണ്ടെൻഡാണ് പ്രധാനം, സോഴ്സ് ടു ഔട്ട്പുട്ട്. ഇതിൻ്റെ ഇടയിലുള്ള ഒരു മീഡിയ 10 വാട്ട്സ് ആയാലും 10,000 വാട്ട്സ് ആയാലും ഒരു മാറ്ററേ ചെയ്യുന്നില്ല. ഇത് രണ്ടാണ് മാറ്റർ, ഇത് വളരെ ശ്രദ്ധിക്കണം. ഇനി ഇതേപോലെ ഒരു സീരിയസ് ആയിട്ട് പറയാനുള്ള കാര്യം നമുക്ക് ലാസ്റ്റ് ഫൈനലിൽ സ്പീക്കേഴ്സാണ്. അപ്പോൾ അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത് ഇതിൻ്റെ മാനുവൽ കൺട്രോളാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞല്ലോ. മാനുവലി ഇതേപോലെ നോബ്സൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ആമ്പാണ്, ഈ ഇതേപോലത്തെ ആമ്പാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കുള്ള പാർട്സ് സെലക്ഷൻ, എത്ര പാർട്സ് എന്തൊക്കെ സെലക്ട് ചെയ്യണം, നിങ്ങൾക്കൊരു 12 വോൾട്ട് സിംഗിൾ സപ്ലൈയുടെയും ഡുവൽ സപ്ലൈയുടെയും ആംപ്ലിഫയർ ചെയ്യുകയാണെങ്കിൽ വേണ്ടി വരിക. അതൊക്കെയാണ് നമ്മുടെ 3rd എപ്പിസോഡ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇൻപുട്ട് സെലക്ഷന് നിങ്ങൾക്ക് കുറച്ച് ടാസ്ക്കാണ്, അത് കണ്ടെത്തി അത് കൃത്യമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് കുറച്ച് ടാസ്ക്കാണ്. നല്ല രീതിയിൽ സെലക്ട് ചെയ്യാൻ എമൗണ്ട് ചിലവുണ്ട്. നോർമലി നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാൻ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബ്ലൂടൂത്ത് ഇൻബിൽഡ് പാനൽ ചെയ്താൽ മതി. നമ്മളത് വെച്ചാണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്. ഇനി കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് അറൗണ്ട് 1000 സംതിങ് ചിലവാക്കുക.
എന്നിട്ടൊരു ടൈപ്പ് സി ടൈപ്പിൻ്റെ ഇത് ഇതാക്കി വാങ്ങിയിട്ട് ഓക്സ് ഇൻപുട്ട് കൊടുത്ത് പ്ലേ ചെയ്ത് നോക്കുക. ഇതിന് വലിയ സമയം കളയണ്ട, ഇത് ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് വലിയ പണിയൊന്നുമില്ല, അത്രയ്ക്ക് മാറ്റം ഉണ്ടാവും എന്നുള്ളത് 100-100. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സ്പീഡ് കുറച്ച് സംസാരിച്ചു എന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ വീണ്ടും കമൻറ്റിൽ അറിയിക്കുക. ഞാൻ സ്പീഡിൽ സംസാരിച്ചാൽ സ്പീഡ് കുറയ്ക്കാനുള്ള ഓപ്ഷൻ യൂട്യൂബിലുണ്ട്, ഞാൻ സ്പീഡ് കുറച്ച് സംസാരിച്ചാൽ സ്പീഡ് കൂട്ടാനുള്ള ഓപ്ഷനും യൂട്യൂബിലുണ്ട്. ക്യാപ്ഷൻസ് ഇല്ലാത്ത വീഡിയോയിൽ ക്യാപ്ഷൻ കൊടുത്താൽ അത് മറ്റൊരു ലാംഗ്വേജിലേക്ക് ക്യാപ്ഷൻ ഓണാക്കി ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണാനുള്ള ഓപ്ഷനും യൂട്യൂബിലുണ്ട്. പക്ഷേ അധികം ആളുകൾക്കും അത് അറിയില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ ഈ സബ് ടൈറ്റിൽ ഇതുപോലെ പ്രിൻ്റ് ചെയ്ത് ചെയ്യേണ്ടി വരുന്നത്. പലർക്കും ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം, പക്ഷെ പലർക്കും അത് എങ്ങനെ അവിടെ ഉപയോഗപ്പെടുത്തണം എന്നറിയില്ല, അതാണ് ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക. പിന്നെ ഈ സ്പീഡിൻ്റെ കാര്യവും നിങ്ങൾ തീരുമാനത്തിലാക്കുക, ഇല്ലെങ്കിൽ ഞാൻ അതുപോലെ വളരെ സ്പീഡിൽ ഞാൻ എന്നും പറയുമ്പോൾ തന്നെ അത് പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ തേർഡ് പാർട്ട് കാണാം.